शारदाम्भोजवदनाम्बुजे सर्वदा सन्निधिं सन्निधिं क्रियात सर्वदा सन्निधिं सन्निधिं क्रियात। नमस्कारम्। വേദാംഗ ജ്യോതിഷ സംബന്ധമായ ഒരു സംക്ഷിപ്ത പരിചയം. അതിൽ കഴിഞ്ഞ സംവാദത്തിൽ സംഖ്യാസംബന്ധമായ കണ്ടുപിടുത്തങ്ങൾ, ജ്യോതിഷത്തിൻ്റെ എല്ലാ കണക്കുകളും സംഖ്യയിൽ ആശ്രിതമാണ്, അത് കണക്കിൻ്റെ മൂന്ന് വിധികളിലും അത് ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സംഖ്യയുടെ പൗരാണികതയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് വേദകാലം തൊട്ട് തന്നെ ഋഗ്വേദത്തിലെ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിരുന്നു. വേദകാലം തൊട്ട് തന്നെ സംഖ്യ എണ്ണുന്ന വിധിയും അതുപോലെ കാൽക്കുലേഷനും അതിൻ്റെ ചിഹ്നങ്ങളും എഴുതുന്ന വിധിയും രണ്ടും ഉണ്ടായിരുന്നു. ഇനി അത് സംബന്ധമായി പറയുമ്പോൾ നമ്മുടെ സംഖ്യാസംബന്ധമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തം, പൂജ്യത്തിന് കൊടുത്തിട്ടുള്ള ആ വില, അത് സംബന്ധമായിട്ടുള്ള കണക്കുകൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയമായ വ്യവസ്ഥിതമായ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു പ്രതിപാദനം നമുക്ക് കാണാൻ കഴിയുന്നത് ആര്യഭട്ടീയത്തിലാണ്. 4th century ആര്യഭട്ടൻ എഴുതിയ ആര്യഭട്ടീയത്തിലാണ്. പക്ഷേ ഈ ആര്യഭട്ടീയത്തിലും മറ്റും സംഖ്യകളെക്കുറിച്ച് പറയുന്നത് സംഖ്യകൾ 1, 2, 3 എന്ന രീതിയിലല്ല. അത് ആര്യഭട്ടീയത്തിലെന്നല്ല, നമ്മുടെ പൗരാണികമായ എല്ലാ കണക്ക് വിധികളിലും എല്ലാ തരത്തിലുള്ള സംഖ്യാപ്രതിപാദനങ്ങളിലും ഈ 1, 2, 3, 4 എന്ന സംഖ്യ പറഞ്ഞല്ല വ്യവഹരിക്കുന്നത്. അതാണ് നവീന അധ്യേതാക്കൾക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ ജ്യോതിഷത്തിലെ ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥം എടുത്ത് ഒരു സംസ്കൃതം സാമാന്യം അറിയാമെന്നുള്ള ഒരാൾ വായിച്ചു നോക്കിയാൽ അതിൽ പ്രതിപാദിക്കുന്ന ചില വാക്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വരും. പക്ഷേ സംഖ്യാപ്രതിപാദന രീതി മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാകാതെ വരുമ്പോൾ ഇതെന്തോ പറയുന്നു, നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് എന്ന് വിചാരിച്ച് അതിനെ തള്ളിക്കളയുന്നു. അല്ലെങ്കിൽ കൂടുതൽ പഠിപ്പുള്ളവരാണെങ്കിൽ വിചാരിക്കും ഇതൊക്കെ അശാസ്ത്രീയമാണ്, ശാസ്ത്രീയമായിട്ട് എന്തോ എഴുതിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിനെ ശ്രദ്ധിക്കില്ല എന്ന് വരും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് തുലനം ചെയ്ത നമ്മൾ പാശ്ചാത്യ രചനകൾ നോക്കുമ്പോൾ, അവരുടെ മാത്തമാറ്റിക്സിൻ്റെ ആ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. കാരണം അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, ഒരു കാരണം. മറ്റൊരു കാരണം, അവരുടെ സംഖ്യ എഴുതുന്ന രീതി നമുക്കിന്ന് പരിചയമുള്ള സംഖ്യ എഴുതുന്ന രീതിയാണ്. അത് വളരെ പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്തതാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ സംവാദത്തിൽ ആര്യഭട്ടീയ സംബന്ധമായ വലിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്.
പക്ഷെ അതിനു മുമ്പായി ഭാരതീയ സാഹിത്യത്തിലെ ഗ്രന്ഥങ്ങളിൽ, അത് കേവലം ഗണിത ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല മറ്റ് ഗ്രന്ഥങ്ങളിലും സംഖ്യ പ്രതിപാദിക്കുന്ന രീതിയെ ഒന്ന് പരിചയപ്പെടുത്തണം. എന്നാൽ മാത്രമേ ആര്യഭട്ടിയുമൊക്കെ അതിലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും മനസ്സിലാകുള്ളൂ. അപ്പം ഇതിൽ പ്രധാനമായി മൂന്ന് രീതികളാണ് സംഖ്യ എഴുതുന്ന രീതികൾ പ്രസിദ്ധമായിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാമത്തെ രീതി, അതിനെ ഭൂതസംഖ്യാരീതി എന്നാ പറയുക, ഭൂതസംഖ്യാ പദ്ധതി അല്ലെങ്കിൽ നാമസംഖ്യാ പദ്ധതി എന്ന് പറയും. പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, നാമങ്ങൾ പറഞ്ഞ സംഖ്യ പറയുന്ന രീതി. ഇതൊരു കോഡ് ഭാഷ പോലെ നമുക്ക് തോന്നും, സാങ്കേതിക ഭാഷ പോലെ തോന്നും, പക്ഷെ അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുക. ജ്യോതിഷത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും തന്നെ പറയാം, അതിൽ പ്രതിപാദന രീതി ഇങ്ങനെ തന്നെയാണ്. അത് സംസ്കൃത ഗ്രന്ഥങ്ങളായാലും കേരളത്തിലെ മലയാള ഗ്രന്ഥങ്ങളായാലും അതിൻ്റെ പ്രതിപാദനത്തിൽ ഇത്തരം സംഖ്യാരീതി തന്നെയാണ് എഴുതുക. ഇത് നാമസംഖ്യാരീതി അഥവാ ഭൂതസംഖ്യാരീതി എന്ന് പറയുന്ന ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി കേരളീയരുടെ തന്നെ തനതായ ഒരു രീതിയാണ്, അതിന് കട്ടപ്പയാതി പദ്ധതി എന്നാ പറയുക, കട്ടപ്പയാതി പദ്ധതി. ഇത് രണ്ടാമത്തെ രീതിയാണ്, ഇതിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും. മൂന്നാമത്തെ രീതി ആര്യഭട്ടീയ രീതിയാണ്, ആര്യഭട്ടീയ വിധി. ഇത് വളരെ പ്രസിദ്ധമല്ല. ആര്യഭട്ടൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഭട്ടീയത്തിന് ശേഷം വന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആര്യഭട്ടീയ സംബന്ധമല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളിൽ ആര്യഭട്ടീയ രീതി പ്രയോഗിച്ചിട്ടില്ല. അതിന് കാരണം നമ്മൾ വഴിയെ മനസ്സിലാക്കും. അതിൻ്റെ കുറേ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രചരിക്കാൻ പറ്റിയ ഒരു രീതിയിലല്ല, വളരെ സൂക്ഷ്മമാണ്, സാങ്കേതികമാണ്. അതുകൊണ്ടാവണം അത് അത്രയും ലോകപ്രചാരത്തിൽ വരാതിരുന്നത്. അപ്പോൾ ആദ്യം ഈ മൂന്ന് രീതികളെ ഒന്ന് നന്നായി പരിചയപ്പെടാം. കാരണം ഇത് മൂന്ന് രീതിയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ജ്യോതിഷ സംബന്ധമായ ഗ്രന്ഥങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് തന്നെ നേരിട്ട് അത് മനസ്സിലാകുന്ന ഒരു രീതി വരും. അത് വളരെ നന്നായിരിക്കും. അതുപോലെ ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. എത്ര അധികം നിരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനൊരു സംഖ്യാരചന രീതി ഉണ്ടാക്കാൻ തന്നെ എത്രയധികം ചിന്തിച്ചിരിക്കും. ഇതിൽ പലതും, പ്രത്യേകിച്ച് കടപയാദി പദ്ധതി, വളരെ നന്നായിട്ട് ഇപ്പോഴും പ്രാക്ടിക്കലായിട്ട് പ്രയോഗിക്കാൻ പറ്റിയ ഒരു രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഏറ്റവും പ്രാചീനമായ ഈ ഭൂതസംഖ്യാരീതിയെക്കുറിച്ച് പറയാം. പ്രാചീനവുമാണ്, ഏറ്റവും കൂടുതൽ പ്രചാരവുമാണ്. കാവ്യങ്ങളിലും മറ്റുമൊക്കെ ഈ ഭൂതസംഖ്യാരീതി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഗ്രന്ഥകർത്താക്കൾ അവരുടെ ഗ്രന്ഥമെഴുതിയ ഡേറ്റ് പറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജന്മതിഥി പറയുകയാണ്, അതുപോലെ ഒരു സംഭവം നടന്ന കാലം നിരൂപിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഭൂതസംഖ്യാ രീതിയിലായിരിക്കും. ഈ എല്ലാത്തിനും ഒരു നിയമം, ഈ മൂന്നിനും കൂട്ടി ഒരു നിയമം, സാമാന്യ നിയമമുള്ളത് അംഗാനാം വാമതോ ഗതി എന്നാണ്. ഈ പറയുന്ന അംഗങ്ങൾ അംഗങ്ങളായിട്ടെടുക്കുമ്പോൾ അതിന് ഇടത്തുനിന്ന് വലതോട്ട് കണക്കാക്കണം. അംഗാനാം
വാമതോ ഗതി. ഇപ്പോൾ ഭൂതസംഖ്യ സംബന്ധമായി നോക്കിയാൽ എത്ര എങ്ങനെയാണത് നിരൂപിക്കുന്നത് നോക്കാം. വളരെ രസകരമാണ് അതിൻ്റെ നിരൂപണ രീതി. ഒന്ന് എന്ന സംഖ്യയ്ക്ക് ഒന്ന് എന്ന സംഖ്യ കുറിക്കാനുണ്ടെങ്കിൽ അതിന് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നൊക്കെ പേര് പറയും. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, കാരണം സൂര്യൻ ഒന്നാണ്, ചന്ദ്രൻ ഒന്നാണ്, ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്, ഭൂമി ഒന്നാണ്. ഈ ഭൂതസംഖ്യാരീതിയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു സവിശേഷത നമുക്ക് കാണാൻ കഴിയുന്നത്, ഭാരതീയ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളെ, ഇതിഹാസങ്ങളെ അറിയുന്നവർക്ക്, ആ കഥകളൊക്കെ അറിയുന്നവർക്ക് മാത്രമേ ഈ ഭൂതസംഖ്യയിലെ സംഖ്യ നിരൂപിക്കാൻ പറ്റുള്ളൂ. ഇപ്പം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഒക്കെ ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം. അതുപോലെ ഒന്നായിട്ടുള്ള എല്ലാത്തിനെയും എടുക്കാം, ബ്രഹ്മം എന്നൊക്കെ ഉള്ള ശബ്ദങ്ങൾ എടുക്കാമായിരിക്കാം. ഒന്നിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം, നിസ്സംശയമായിട്ടും ഒന്നായിരിക്കുന്നത്. അതുപോലെ ഒന്നാമത്തെ ഒന്ന് എന്നുള്ളതിന് ഒന്ന് എന്ന അക്കം സൂചിപ്പിക്കാൻ സൂര്യാദിനാമങ്ങൾ, രണ്ട് എന്ന അക്കം സൂചിപ്പിക്കാൻ പുരാണപ്രസിദ്ധരായിട്ടുള്ള രണ്ടുപേര്, ഒരുമിച്ചിരിക്കുന്ന രണ്ടുപേര്, അപ്പോൾ അശ്വിനി കുമാരന്മാർ രണ്ടുപേരും ഒരുമിച്ചാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ രണ്ടിനെ സൂചിപ്പിക്കാൻ അശ്വിനി കുമാരന്മാർ. അതുപോലെ അശ്വിനി കുമാരന്മാരുടെ പര്യായ പദങ്ങളും ഉപയോഗിക്കും, ദേവവൈദ്യന്മാർ എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കും. ഈ ഒന്ന് എന്നുള്ള സംഖ്യയ്ക്കും അതുപോലെ തന്നെയാണ്, എല്ലാത്തിനും അതതിൻ്റെ പര്യായ പദങ്ങളും ഉപയോഗിക്കാം. സൂര്യൻ എന്നുള്ള സ്ഥാനത്ത് ആദിത്യനെന്നും രവിയെന്നും ഒക്കെ പദങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അശ്വിനി കുമാരന്മാരെന്നും സ്വർഗവൈദ്യന്മാരെന്നും, അതുപോലെ ഇനി ദ്വന്ദ്വം എന്ന് പറഞ്ഞാലും രണ്ടാണ്, യുക്മം എന്ന് പറഞ്ഞാലും രണ്ടാണ്, ജായാപതി, ദമ്പതി എന്നൊക്കെ പറഞ്ഞാലും രണ്ടാണ്. അതൊക്കെ രണ്ടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. ഇതുപോലെ മൂന്നിനെ സൂചിപ്പിക്കുന്നത് ത്രിഗുണങ്ങൾ, ത്രിഗുണം എന്ന് പറഞ്ഞാൽ മൂന്നാണല്ലോ, അപ്പോൾ ഗുണങ്ങൾ എന്ന് പറയും, ഗുണങ്ങളെന്ന് മാത്രമേ പറയൂ. അപ്പോൾ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നെന്നർത്ഥം. ത്രിമൂർത്തി അഥവാ മൂർത്തി എന്ന് പറഞ്ഞാൽ മൂന്നാണെന്നർത്ഥം. അതുപോലെ കാലം, ഇപ്പോൾ നമുക്ക് മൂന്ന് കാലങ്ങൾ അറിയാം, ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത് കാലം, മൂന്ന് കാലങ്ങളെ കാലങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ ദോഷങ്ങളെന്നോ ത്രിദോഷങ്ങളെന്നോ പറഞ്ഞാൽ അത് മൂന്നെന്നാണ് അർത്ഥം. ഇപ്പോൾ വാതപിത്ത കഫം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പൂർവ്വ അറിവ് ഉള്ളവർക്കേ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശ്ലോകങ്ങളിലായിരിക്കും പറയുക. അപ്പോൾ ശ്ലോകങ്ങളിൽ പറയുമ്പോൾ അതിലെന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇത് നേരത്തെ അറിഞ്ഞിരിക്കണം. അതുപോലെ നാലിനെ സൂചിപ്പിക്കാൻ, നാല് നിശ്ചയമായിട്ടുള്ള വേദങ്ങൾ, നാല് വേദങ്ങൾ, നാല് യുഗങ്ങൾ, നാല് പുരുഷാർത്ഥങ്ങൾ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ വേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്നർത്ഥം, യുഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്നർത്ഥം, പുരുഷാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്നർത്ഥം, അല്ലെങ്കിൽ കേവലം അർത്ഥ എന്നും പറയാറുണ്ട്. അർത്ഥശബ്ദം പ്രയോഗിക്കും നാലിനെ സൂചിപ്പിക്കാൻ. അതുപോലെ അഞ്ച്, അഞ്ചിന് പ്രസിദ്ധമായിട്ടുള്ളത് പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളിലെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചെന്നർത്ഥം. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ എടുക്കുന്നതും അഞ്ചാണ്. അതുപോലെ കാമദേവന്റെ പഞ്ചശരങ്ങൾ, അതിന് ശരങ്ങൾ എന്ന് പറയും, ശരങ്ങളുടെ പര്യായങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ അഞ്ചിനെ സൂചിപ്പിക്കുന്നത് പ്രസിദ്ധമായത് ഉപയോഗിക്കും. ഇതിലെ സാധാരണ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു നിയമം, ഇത് പ്രസിദ്ധമായ നാമങ്ങളെ തന്നെയാണ് പ്രയോഗിക്കേണ്ടത്, അപ്രസിദ്ധമായവ പ്രയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യാസംബന്ധമായ നാമത്തിൻ്റെ അറിവുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. കാരണം വായിക്കുന്നവർക്ക് ഊഹിക്കാനും അല്ലെങ്കിൽ കൂടുതൽ വ്യാഖ്യാനിക്കാനും ആവശ്യം വരാൻ പാടില്ല, ഒരു കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാകണം. ഇനി ആറില്, ആറിനെ ഷഡ്രസങ്ങൾ, രസങ്ങളെന്ന് പറഞ്ഞ് പറയാം. അതുപോലെ ഋതുക്കൾ, ഇതൊക്കെ ആറിനെ സൂചിപ്പിക്കുന്നതാണ്. വേദാംഗങ്ങൾ, അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേദാംഗങ്ങൾ.
അതുപോലെ ഷഡ്ശാസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെ ആറിൻ്റെ സംഖ്യ നിൽക്കുന്ന എല്ലാത്തിനെയും അവിടെ പറയാം. അപ്പോൾ അത് ആറ് എന്നുള്ള സംഖ്യയായി. ഇനി ഏഴിനെ സൂചിപ്പിക്കാൻ സപ്തർഷികൾ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ സപ്തസ്വരങ്ങൾ, സപ്തധാതുക്കൾ. അപ്പോൾ സ്വരങ്ങൾ, ധാതുക്കൾ, ഋഷയഹ എന്നൊക്കെ പറഞ്ഞാൽ ഏഴ് എന്നർത്ഥം വരും. എട്ടിനെ സൂചിപ്പിക്കാനാണെങ്കിൽ ദിക്കുകൾ, ദിക്കുകളെ പറയുന്നു. അഷ്ടദിക്കുകൾ, അഷ്ടഗന്ധം, അതുപോലെ അഷ്ടാംഗയോഗം. യോഗം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗയോഗം പ്രസിദ്ധമായതുകൊണ്ട് യോഗ എന്ന് പറയുമ്പോൾ എട്ട് എന്നർത്ഥം വരും. അതുപോലെ ഒമ്പത്, ഒമ്പതിലെ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഗ്രഹങ്ങൾ തന്നെയുണ്ട്, നവഗ്രഹങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഭാവരസങ്ങൾ, ഇപ്പോൾ നവരസങ്ങൾ, രസങ്ങൾ, ഭാവരസങ്ങൾ. പിന്നെ നവദ്വാരങ്ങൾ, ദ്വാരാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒമ്പത് ദ്വാരങ്ങൾ, നവദ്വാരങ്ങൾ പ്രസിദ്ധമായിട്ടുണ്ട്. അപ്പോൾ ഒമ്പത് സംഖ്യ സൂചിപ്പിക്കുന്ന ഇതെല്ലാം ചേർത്ത് ഒൻപതിന് പറയാം. അപ്പോൾ ശ്ലോകം രചിച്ചാണ് ആ ഡേറ്റ് പറയുക, കാരണം എല്ലാത്തിലും പൂർവ്വകാലത്തെ ശ്ലോകത്തിലൂടെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഡേറ്റ് പറയുന്നതും സംഖ്യ പറയുന്നതും ശ്ലോകത്തിലൂടെ തന്നെയായിരിക്കും. അപ്പോൾ ശ്ലോകം രചിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ചേർത്ത് ശ്ലോകം രചിക്കാൻ പറ്റില്ല. അപ്പോൾ 24 25 എന്ന് പറഞ്ഞ് ശ്ലോകം രചിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഈ രീതിയിൽ നാമങ്ങൾ ഉപയോഗിച്ച് പറയുന്നത്. അത് മാത്രമല്ല, ആ സംഖ്യ പറയുന്നതോടുകൂടി ഈ നാമങ്ങൾ ഉപയോഗിച്ച് ഒരു കവിത പോലെ ആക്കുമ്പോൾ അത് വായിക്കാനും രസമാണ്. അതിൽ സാഹിത്യമായിട്ടുള്ള ചിലത് ചേർക്കാനും കഴിയും. നല്ല കവിത്വമുള്ള, നല്ല കഴിവുള്ളവർ ഈ നാമങ്ങൾ വച്ച് തന്നെ സംഖ്യ പറയുന്നതോടൊപ്പം അതിൽ വ്യംഗ്യമായിട്ടും രഹസ്യമായിട്ടുമൊക്കെ അതിൻ്റെ സാഹിത്യ വർണ്ണനയും നടത്തും. ഏതെങ്കിലും ഒരു ഭാവം കൊണ്ടുവന്ന് ആ ഭാവനയിലും അത് പറയാൻ കഴിയും. ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഒരു രസമാണ്. എല്ലാത്തിലും ഒരു ആനന്ദം കാണുക, അല്ല ഒരു രസം പറയുക. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ബുക്കുകൾ വായിക്കുമ്പോൾ അങ്ങേയറ്റം ബോറിങ്ങാണ് തോന്നുക. കാരണം അതിൽ ഒരു രസവും നമുക്ക് കാണില്ല. അത് ഓർത്ത് വയ്ക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേ മാത്തമാറ്റിക്സ് ഗ്രന്ഥങ്ങളെ നമ്മളൊരു സാഹിത്യപരമായിട്ട് ഒരു കഥയിലൂടെ ഇതേപോലെ നാമങ്ങളൊക്കെ ചേർത്ത് ഒരു കഥയുണ്ടാക്കി നവരസങ്ങളിൽ ഓരോ രസങ്ങളൊക്കെ പ്രകടമാകുന്ന രീതിയിൽ സാഹിത്യാത്മകമായിട്ടുണ്ടാക്കിയാൽ വളരെ രസമായിരിക്കും. അത് മാത്തമാറ്റിക്സ് പഠിക്കണോ എന്ന് തോന്നില്ല. ഇതേ ഇതിൽ പറയാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം അത്തരത്തിലുള്ളത് ലീലാവതി എന്നുള്ളൊരു ഗ്രന്ഥമുണ്ട്. ജ്യോതിഷത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിദ്ധാന്ത ഗ്രന്ഥമാണ് ലീലാവതി. പേര് പറയുന്നത് പോലെ തന്നെ ലീലാരൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ ഗഹനമായ രഹസ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ സരളമായ ഭാഷയിൽ, കവിതാ രീതിയിൽ സാഹിത്യം ചേർത്ത്, രസങ്ങൾ ചേർത്ത് വർണ്ണിച്ചിരിക്കുന്നു. അത് വായിച്ചു നോക്കേണ്ട ഗ്രന്ഥമാണ്. അത്രയും കലാബോധം ഉണ്ടായിരുന്നു, അത്രയും രസാസ്വാദനം, അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തെ എല്ലാവരിലും എത്തിക്കാൻ. കാരണം ഈ രസാസ്വാദനം എന്ന് പറയുമ്പോൾ എല്ലാവരും രസം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാവരിലും എത്താൻ, ജനസാമാന്യത്തിന് അത് പ്രാപ്യമാകാൻ ഇത് സഹായിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ എല്ലാം രസങ്ങളിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അതുപോലെ പത്ത്, പത്തിലേക്ക് വരുമ്പോൾ പത്തിന് നമുക്ക് പ്രത്യേകിച്ചൊരു സംഖ്യ എന്ന രീതിയിൽ പറയുന്നില്ല. പത്തിനും സംഖ്യകൾ, നാമങ്ങൾ പറയാം. പക്ഷെ പത്തിൻ്റെ സ്ഥാനത്ത് ശൂന്യത്തെയാണ് പറയുക. അപ്പോൾ ഒന്നും ശൂന്യവും ചേർത്താലാവും. അപ്പോൾ ശൂന്യത്തിന് ശൂന്യമെന്ന് പറയും, പൂജ്യം എന്ന് അത് പറയും. അതുപോലെ തന്നെ ശൂന്യത്തിന് ആകാശം, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ പര്യായങ്ങൾ, ഇതാണ് കൂടുതലായിട്ടും ശൂന്യത്തെ സൂചിപ്പിക്കാൻ എഴുതി കണ്ടിട്ടുള്ളത്. ശൂന്യമെന്നും അതുപോലെ ആകാശം, ആകാശത്തിൻ്റെ പര്യായ പദങ്ങൾ, ശൂന്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അങ്ങനെ പത്തായി. പതിനൊന്നാവുമ്പോൾ രുദ്രന്മാർ, ഏകാദശ രുദ്രന്മാർ പ്രസിദ്ധമാണ്. അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളിലൂടെ നോക്കിയാൽ പതിനൊന്ന് രത്നങ്ങൾ, മഹാരത്നങ്ങൾ, അത് പ്രസിദ്ധമാണ്. ഇതൊക്കെ പതിനൊന്നിനെ സൂചിപ്പിക്കുന്നു. പന്ത്രണ്ടാകുമ്പോൾ ദ്വാദശ ആദിത്യന്മാർ, പന്ത്രണ്ട് രാശികൾ, പന്ത്രണ്ട് മാസങ്ങൾ. അപ്പോൾ മാസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എന്നർത്ഥം വരും.
ആ ഒരു തലത്തിലെ ശ്ലോകത്തിൽ പറയുമ്പോൾ. ഇതുപോലെ 13 സൂചിപ്പിക്കാൻ വിശ്വേദേവന്മാർ, ഇത് ശാസ്ത്രം അറിയുന്നവർക്ക് മാത്രം മനസ്സിലാകുന്നതാണ്, വിശ്വേദേവന്മാർ 13 ആണെന്ന്. 14 പറയുമ്പോൾ മനുക്കൾ, ചതുർദശ മന്വന്തരങ്ങൾ മനുക്കളാണ്, മനുവിൻ്റെ പേരുകളും അല്ലെങ്കിൽ മനുവിൻ്റെ പേര് പറഞ്ഞാണ് 14 സൂചിപ്പിക്കുക. 15 തിഥികൾ, നമുക്ക് പ്രതിപദ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി എന്നുള്ള തിഥികൾ വരുന്നത് ഒരു മാസത്തിലെ 15 തിഥികളാണ്. അപ്പോൾ തിഥി എന്ന് പറഞ്ഞാൽ 15 എന്നർത്ഥം വരും. ഇതിലും കൂടുതൽ പറയാം, പക്ഷേ സാമാന്യ രീതിയിൽ 1 to 0 വരെയും 9 കഴിഞ്ഞ് 0 വരെയും അത് കഴിഞ്ഞിട്ടുള്ള 15 വരെയുമുള്ള സംഖ്യകളാണ് ഈ നാമങ്ങളിലൂടെ കൂടുതലായിട്ട് പറഞ്ഞ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വച്ചാൽ, നന്നായിട്ട് മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഓർത്ത് വയ്ക്കുന്ന ഒരാളിന് ഏത് സംഖ്യയും പറഞ്ഞു കാണിക്കാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം ഞാനിവിടെ സൂചിപ്പിക്കാം, ഇതെഴുതുന്ന രീതി. ഇപ്പോൾ ഈ വർഷം നമ്മൾ ഇംഗ്ലീഷ് വർഷം പറയുകയാണെങ്കിൽ 2021. അപ്പോൾ 2021 നമ്മൾ ഈ രീതിയിൽ, നാമ സംഖ്യാരീതിയിൽ എങ്ങനെ പറയൂ എന്ന് ചോദിച്ചാൽ, ചന്ദ്രാശ്വിനോ അംബര സ്വർഗവൈദ്യ എന്ന് പറയും. അപ്പം ചന്ദ്രാശ്വിനോ അംബര സ്വർഗവൈദ്യ എന്ന് എവിടെയെങ്കിലും നമ്മൾ എഴുതി കണ്ടാൽ ഇതൊരിക്കലും 2021 എന്ന് ആർക്കും തോന്നില്ല. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൽ സംഖ്യ എഴുതിയിരിക്കുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക? അപ്പോൾ അതൊരു ഛന്ദസ്സിൽ ഒരു ക്രമത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്കാനാം വാമതോ ഗതി എന്നത് നോക്കുമ്പോൾ ചന്ദ്ര അശ്വിനോ അംബര സ്വർഗവൈദ്യ, അപ്പോൾ 21 നമുക്ക് ആദ്യം എഴുതണം, ഇടതുനിന്നാണ്, ഇടതുനിന്ന് തുടങ്ങണമെന്നാണ്. അപ്പോൾ 21 വാമതോ ഗതി, വലതുനിന്ന് ഇടത്തേക്ക് പോകണം. അപ്പോൾ 21 1 എന്ന് നമ്മൾ ആദ്യം എടുക്കുന്നു. 1 ചന്ദ്ര എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 21 അശ്വിനോ, 3 അംബരം, ആകാശത്തിൻ്റെ മറ്റൊരു പേരാണ് അംബരം. 2 വീണ്ടും വന്നു, അപ്പോൾ സ്വർഗവൈദ്യവും, സ്വർഗവൈദ്യ വീണ്ടും ഒരു പര്യായം പറഞ്ഞു. അപ്പോൾ ചന്ദ്രാശ്വിനോ അംബര സ്വർഗവൈദ്യ എന്ന് പറഞ്ഞു. ഇതിനോട് ബാക്കി സാഹിത്യം ചേർക്കാൻ കഴിഞ്ഞാൽ അതും നല്ലതാണ്. അതുപോലെ ഇവിടുത്തെ ഒരു മാസരീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2073 എന്ന് പറയണം. ഇപ്പോൾ വിക്രമാബ്ദത്തിൻ്റെ അതനുസരിച്ച് പറയുകയാണെങ്കിൽ 2073 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഖ്യ പറയണമെങ്കിൽ അതും ഇതുപോലെ ഗുണർഷി ശൂന്യയുഗ്മേച്ച വിക്രമേ സൗമ്യവത്സരെ. അപ്പോൾ വത്സരത്തിൻ്റെ നാമവും പറഞ്ഞു. ഗുണർഷി ശൂന്യയുഗ്മേച്ച, ഗുണം ത്രിഗുണങ്ങൾ, ഋഷി സപ്തർഷി 7, ശൂന്യം 0 തന്നെ, യുഗ്മം 2 എന്നർത്ഥം. ഇപ്പം നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലാണ് ഇത് എഴുതുക. കവിതാ സംബന്ധമായിട്ട് കുറച്ച് അറിവുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മനസ്സിലാകുകയും ചെയ്യും. ഇത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭൂതസംഖ്യാവിധിയുടെ ഒരു പരിചയമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി, മറ്റ് ഒരു രീതിയിൽ ഇത് എഴുതുന്നതാണ്, കട്ടപയാദി പദ്ധതി എന്ന് പറയും. ഇത് വളരെ സരളമായൊരു പദ്ധതിയാണ്, സംഖ്യകളെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രമനുസരിച്ച് കേരളത്തിൽ തന്നെയുള്ളതാണ്. ഇത് കേരളീയ കടപയാദി പദ്ധതി എന്ന് തന്നെയാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഇന്ന് ഈ പദ്ധതിയെ IITയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്ര ഉപയുക്തമാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് സാമാന്യമായിട്ട് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 0 നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ 10 to 0. അപ്പോൾ 1 to 9 വരെയുള്ള സംഖ്യകളും 0 ചേർത്ത് നമുക്ക് 10 സംഖ്യകൾ എഴുതണം. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പേര് പറയുന്നത് പോലെ ക തുടങ്ങി, നമ്മൾ അക്ഷരമാലയിലെ ക എന്ന അക്ഷരം തുടങ്ങുന്നു. അപ്പോൾ ക ഖ ഗ ഖ ങ 5 അത് കഴിഞ്ഞാൽ ച ഛ ജ ഝ ഞ, അപ്പോൾ എത്രയായി? 10. അപ്പോൾ ഇതിൽ ക 1 സൂചിപ്പിക്കുന്നതും അവസാനത്തെ ചവർഗത്തിൻ്റെ 5-ാമത്തെ അക്ഷരം ഞ 0 സൂചിപ്പിക്കുന്നതുമായി.
ഒരു ലൈനിൽ അങ്ങനെ വന്നു. ഇനി രണ്ടാമത്തെ ലൈനില്ല, അതായത് ഇതേ ഇതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്. അതിൽ ടാഠ ഡാഠ ണ അഞ്ചക്ഷരങ്ങൾ, താഥ ദാധ ന അഞ്ചക്ഷരങ്ങൾ. അപ്പോൾ കായും ഡായും ഇത് രണ്ടും ഒന്നിനെ തന്നെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഖായും ഠായും രണ്ടും രണ്ടിനെ സൂചിപ്പിക്കുന്നു. അവസാനം വരുമ്പോൾ ഞായും നായും പൂജ്യത്തെ സൂചിപ്പിക്കുന്നു. ഇതേ ക്രമത്തിൽ നമ്മൾ എഴുതാം. ഇനി കാട്ട കട എന്നുള്ള രണ്ട് വരി കഴിഞ്ഞു, രണ്ട് വർഗം കഴിഞ്ഞു. ഇനി മൂന്നാമത്തതിൽ പായാണ്. പായും അതുപോലെ തന്നെ പ ഭ ഭ ഭ മ. അപ്പോൾ മ എന്ന് പറഞ്ഞാൽ അഞ്ച്, പ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഒന്നിന് കാട്ട പ എന്നായി. അത് കഴിഞ്ഞ് ശേഷിച്ച അക്ഷരങ്ങൾ യാരാലാവയാണ്, അതും അതേ ക്രമത്തിൽ എഴുതുന്നു. അപ്പോൾ യാ ഒന്ന്, രാ രണ്ട്, ലാ മൂന്ന്, വാ നാല്, ഷ അഞ്ച്, ഷ ആറ്, സ ഏഴ്, ഹ എട്ട്. ഇങ്ങനെ എട്ട് വരെയുള്ള സംഖ്യ അത് എഴുതി. അപ്പോൾ ഇതിൽ ഓരോ ലൈനിലും വന്നത് ഒന്നിന് താഴെ നമുക്ക് കാട്ട പ യ എന്ന് കിട്ടി. അത് വച്ചിട്ടാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്, കാട്ട പ യാതി എന്ന് പേര് കൊടുത്തു. രണ്ടിന് താഴെ ഖാഠ ഫ ര എന്ന് കിട്ടുന്നു. ഇങ്ങനെ ഓരോന്നിൻ്റെയും ക്രമം വെച്ച് സംഖ്യ ഉണ്ടാക്കി. വളരെ എളുപ്പമാണ് ഈ പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഒരു പരിചയം നമ്മൾ നോക്കിയാൽ, ഈ ഇത് അനുസരിച്ചിട്ടാണ് കേരളത്തിലെ കേരളീയമായ മിക്കവാറും ജ്യോതിഷ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അതിനനുസരിച്ച് പിന്നെ വന്ന വേദാംഗമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളുമൊക്കെ ഇതനുസരിച്ചിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. മലയാളത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ജ്യോതിഷം ഗുരുകുല രീതിയിൽ പഠിക്കാൻ പോകുന്നവർ ഈ കട്ടപയാതി സിസ്റ്റം പഠിക്കും. പഠിച്ചതിന് ശേഷമാണ് അവർ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ ഇതിനും ഒരു ഉദാഹരണം പറയാം. സരളമാണ്. ഇപ്പോൾ 2021 നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ നോക്കിയാൽ, ആ ഭൂതസംഖ്യയിൽ നമ്മൾ ചന്ദ്രാശ്വിനവും അംബര സ്വർഗവൈദ്യ എന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ അത് പറയുന്നത് 2021 നേരത്തെ പറഞ്ഞ പോലെ വാമതോഗതിയാണ്. ഖഖ ഞഖ എന്ന് പറയാം. ഖഖ ഞഖ ക ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്, അപ്പോൾ അത് ഒന്ന് ഇടതു നിന്നെടുത്തു. ഖ ഖഖ എന്നുള്ളത് രണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്. പൂജ്യത്തെ സൂചിപ്പിക്കുന്ന അതേ വർഗത്തിൽപ്പെടുന്ന ന്യായാണ്. അതുപോലെ രണ്ടിന് വീണ്ടും ഖ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഠ എന്നോ ഫ എന്നോ ര എന്നോ പറയാം. അപ്പോൾ 2021 എന്ന് പറയുന്നതിന് പകരം ഖഖ ഞഖ എന്ന് പറഞ്ഞു. ഇത് ആർക്കാ മനസ്സിലാവുക? ഖഖ ഞഖ എന്ന് എവിടെയെങ്കിലും എഴുതി കണ്ടാൽ അത് 2021 മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ഭാഷ പഠിച്ചേ മതിയാവൂന്ന് വരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഏത് രീതിയെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി കടപയാതി സിസ്റ്റത്തിലെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. ഇതിൽ ക എന്ന അക്ഷരത്തിനോട് സ്വരാക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പോൾ സ്വരാക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് വിലയില്ല. അത് ഈ കടപയാതി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ക കാ കീ കീ കൂ കൂ എന്ത് പറഞ്ഞാലും അതിന് വില ഒന്ന് തന്നെയാണ്, ഒന്നാണ് അതിൻ്റെ വില. അതുപോലെ ക കാ എന്ന് ദീർഘം വരുമ്പോൾ അത് രണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നോ ആകുന്നില്ല. അതായത് സ്വരാക്ഷരങ്ങൾക്ക് പ്രത്യേക വില കൽപ്പിച്ചിട്ടില്ല. സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വച്ചിട്ടിട്ടാണ് അതിൻ്റെ രീതി പറയുന്നത്. ഇനി മറ്റൊരു സംശയം വരുന്നത് സംയുക്ത അക്ഷരങ്ങളാണ്. ഇപ്പോൾ ഇക്ഷ ന്ത ഇത്ത ഞ ഒക്കെ നമ്മൾ സംയുക്ത അക്ഷരങ്ങൾ എഴുതുമ്പോൾ, കൂട്ടക്ഷരങ്ങൾ എഴുതുമ്പോൾ കൂട്ടക്ഷരങ്ങളുടെ വില എന്താണെന്ന് ചോദിച്ചാൽ, അതിലും വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൽ കൂട്ടക്ഷരങ്ങളിലെ അവസാനത്തെ അക്ഷരം ഏതാണോ അതിൻ്റെതായിരിക്കും വില. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കക്ഷ ക്ഷ എന്നുള്ള അക്ഷരം, കായും ഷായും ചേർന്നതാണ് ക്ഷ എന്നുള്ള അക്ഷരം. നമ്മൾ കക്ഷി പക്ഷി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ക്ഷ എന്നുള്ളതിൽ ഷായാണ് രണ്ടാമത്തെ അക്ഷരം, അവസാനത്തെ അക്ഷരം. അപ്പോൾ ഷായുടെ വില നമ്മുടെ കടപയാതി ടേബിൾ അനുസരിച്ച് ഷായുടെ വില ആറാണ്. അപ്പോൾ ആറ് എന്നുള്ളതായിരിക്കും ക്ഷ എന്ന അക്ഷരത്തിൻ്റെയും വില. അതുപോലെ ഇന്ത എന്നുള്ള രണ്ടാമത്തെ അക്ഷരം നായും തായും
അതിൽ തായാണ് അവസാനത്തെ അക്ഷരം. തായുടെയും വില ആറ് തന്നെയാണ്. ഇതേപോലെ ഞാ തുടങ്ങിയതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനാണ് ജ്ഞാനം എന്നെഴുതുന്നതിൽ ഞായാണെങ്കിൽ ജ്ഞയുടെ രണ്ടാമത്തെ അക്ഷരം വരുന്നത് ഏതാണെന്ന് നോക്കുമ്പോൾ അത് സീറോയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അത് വില അത് തന്നെയാവും. ഇത്തരത്തിൽ ഇത് പറയാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ നമ്മൾ പേരുകളുണ്ടാക്കി പറയാം. അതായത് ഈ അക്ഷരങ്ങൾ ചേർത്താണല്ലോ നമ്മൾ നാമങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നാമങ്ങൾ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ രസകരമായ രീതിയിൽ ഇതിൽ തന്നെ വച്ച് കവിതകൾ ഉണ്ടാക്കാം. അങ്ങനെ കവിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കവിതകളിലൂടെ പറയുകയും അത് സംഖ്യയാണെന്ന് നമുക്ക് അറിയാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഈ രഹസ്യം അറിയുന്നവർ മാത്രമേ അത് സംഖ്യയാണ് പറയുന്നതെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റുകൾ ഇന്ന് സംശയാസ്പദമായതും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നതിനൊക്കെ കാരണവും ഇതുകൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവണ എന്ന് പറഞ്ഞാൽ, രാവണൻ എന്ന് പറയുന്നു, രാവണ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ രാവണൻ എന്ന് പറയും, സംസ്കൃതത്തിലാവുമ്പോൾ രാവണ എന്നാവും. ഇപ്പോൾ രാവണൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഖ്യ എത്രയാവും? 542 ആവും. 542 ആണ് അതിൻ്റെ സംഖ്യ വരിക. കാരണം നാ 5, വാ 4, അത് കഴിഞ്ഞ് രാ 2. അപ്പോൾ രാവണ എന്ന് പറഞ്ഞാൽ 542. ഇതുപോലെ കൃഷ്ണൻ, കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ എന്ന് സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ 51 എന്ന് കിട്ടും. അപ്പോൾ 51 പറയുന്നതിന് പകരം കൃഷ്ണ എന്ന് പറഞ്ഞാൽ മതി. രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52. ഈ രീതിയിലാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ രീതിയിലാണ് കവിത നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു അർത്ഥം വച്ച് ആ സംഖ്യകൾ നിശ്ചയിച്ച് അതിനൊരു താല്പര്യം കണ്ട് ഈ പര്യായങ്ങളും ഒക്കെ ചേർത്തിട്ട് കവിതകൾ നിർമ്മിക്കാം. ഇനി മൂന്നാമത്തെ രീതി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആര്യഭട്ടീയ പരമ്പരയിൽ വന്ന രീതിയാണ്. അത് ആര്യഭട്ടീയ വിധി എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. ആര്യഭട്ടനെക്കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ കണക്കിൻ്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ എന്ന് മാത്രമല്ല, സയൻസിൻ്റെ തന്നെ വളരെ വ്യവസ്ഥിതമായ ഒരു ക്രമം വ്യക്തമായിട്ട് പറഞ്ഞ്, ഫോർമുലകളോടുകൂടി പറഞ്ഞ് പല കണ്ടുപിടുത്തങ്ങളും നമുക്ക് തന്ന ഒരു മഹാജ്ഞാനിയായിരുന്നു, മഹാശാസ്ത്രജ്ഞനായിരുന്നു ആര്യഭട്ടൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റിന് ആര്യഭട്ടൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. അപ്പോൾ ആര്യഭട്ടൻ്റെ സിസ്റ്റത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആര്യഭട്ടനും ഇതേപോലെ ഇപ്പോൾ കടപയാതി സിസ്റ്റത്തിൽ പറഞ്ഞതുപോലെ തന്നെ വർഗത്തിലെ ഓരോ അക്ഷരങ്ങൾ, ഇപ്പോൾ കവർഗത്തിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന അഞ്ച് വർഗങ്ങൾ, ഈ അഞ്ച് വർഗങ്ങളിലെ ഓരോന്നിലും അഞ്ചഞ്ച് അക്ഷരം, അപ്പോൾ അത് 25 എന്ന് കിട്ടും. ഇപ്പോൾ 1 മുതൽ, ക മുതൽ തുടങ്ങി മാ വരെയുള്ള, ഇതിന് വർഗാക്ഷരങ്ങളെന്ന് പറയും, വർഗസംഖ്യ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ക 1 ആണെങ്കിൽ മാ 25 കിട്ടും. 5 × 5 = 25. അപ്പോൾ ഇത് ഒരു സംഖ്യാനിശ്ചയമായി, ക മുതൽ മാ വരെയുള്ള ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യ 25 ആയി. ഇനി അവർഗത്തിൽപ്പെടുന്ന, വർഗമല്ലാത്തതാണ് യാരാലാവാശാഷാസഹ, ഇത് വർഗത്തിൽപ്പെടുന്നവയല്ല, ഇവയ്ക്ക് പ്രത്യേക സംഖ്യ നിശ്ചയിച്ചിരിക്കുകയാണ്, പൂർവ്വം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന് അപ്പോൾ അവർഗത്തിൽപ്പെടുന്ന യാക്ക് 30, യാ 30, രാ 40, ലാ 50, വാ 60, ഷാ 70, ഷാ 80, സാ 90, ഹാ 100. അതായത് 10 10 കൂട്ടിയ വർഗീകരണം ഇവിടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 20 വരെയുള്ളത് നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് 30 എന്ന് തുടങ്ങി. കാരണം വർഗത്തിലെ 25 നമുക്ക് കിട്ടുന്നു. അപ്പോൾ 20 എന്ന് പറയണമെങ്കിൽ വർഗത്തിലെ സംഖ്യ എടുത്താൽ മതി. വർഗത്തിലെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതിന് വരുന്ന നാ എന്നെടുത്ത് കഴിയുമ്പോൾ നായുടെ ഇതിൽ 20 കിട്ടുന്നു. അപ്പോൾ ആ 20 കഴിഞ്ഞ് പിന്നെ 21 പായായി. അതുകൊണ്ട് 20 സംഖ്യ നേരത്തെ പറഞ്ഞതുകൊണ്ട് യാരാലാവാശാഷാസാക്ക് ഈ 10 10 കൂട്ടിയിട്ടുള്ള സംഖ്യ പറഞ്ഞു. ഇത് നിശ്ചയമാണ്, നിശ്ചിതമാണ്. ഇനി ഇതിൽ ആര്യഭട്ടീയ വിധിയിൽ ഉള്ള ഒരു മറ്റൊരു സവിശേഷത, ഇവിടെ സ്വരാക്ഷരങ്ങൾക്ക് വില കൊടുത്തു എന്നാണ്. സ്വരാക്ഷരങ്ങളിലും സംഖ്യാവില കൊടുത്തു. അത്
ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ വിലയല്ല, വലിയ വലിയ വിലകൾ കൊടുത്തു. അതിൽ ഈ ആ എടുത്തിട്ടില്ല, ഈ ആണ്, ഈ എന്ന സ്വരാക്ഷരത്തിന്. കാരണം ആ ഈ വർഗത്തിലെ എല്ലാ അക്ഷരങ്ങളോടും വരുമല്ല, സാമാന്യ രീതിയിൽ ക എന്ന് പറയുമ്പോൾ കായോട് കൂടി ആ വരും. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട എന്നതുകൊണ്ടായിരിക്കണം അതിനെ പ്രത്യേകമായിട്ട് എടുത്തില്ല. ആയം 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 ദീർഘത്തെ എടുക്കാതെ ഈ മുതൽ തുടങ്ങി. ഈയുടെ സ്വരാക്ഷരം ഈക്ക് 100 വില. ഇനി അത് ഇരട്ടിച്ചു പോവും. അത് ഊല് വരുമ്പോൾ 100 × 100 എന്നാവും. അപ്പോൾ ഊ എന്ന് മാത്രം പറഞ്ഞാൽ 10,000 എന്നർത്ഥം, ഈ എന്ന് മാത്രം പറഞ്ഞാൽ 100 എന്നർത്ഥം. അതുപോലെ റ് ഈ ഊ റ് റിയിലേക്ക് പോകുമ്പോൾ 10,000 100 കൊണ്ട് ഗുണിക്കുന്നു, അതായത് 100 ഇരട്ടി. നേരത്തെ 10 കൂട്ടിപ്പോയെങ്കിൽ ഇവിടെ 100 ഗുണിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുള്ളതുമാണ് ഈ കൺഫ്യൂഷൻസൊക്കെ കൂടുതലുണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കണം ഇതിന് വലിയ പ്രചാരം കിട്ടാത്തത്. പക്ഷേ ആര്യഭട്ടീയ വിധിക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ സംഖ്യകൾ പറയാൻ ഇതിൽ സരളമാണ്. എത്ര വലിയ സംഖ്യകളും 2-3 അക്ഷരങ്ങളിൽ പറയാൻ കഴിയും. അതിനുദാഹരണം നമ്മളിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. ഋ 10,000 × 100,000 പത്ത് ലക്ഷത്തിന് കാണിക്കാനാണ് ഋ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സംഖ്യയാണ്. ഇതേപോലെ ലൃ എന്ന സംഖ്യ, ലകാരം ലൃക്ക് ലൃ മുമ്പ് മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ക്ലിപ്തം എന്നൊക്കെ പറയുമ്പോൾ ആ ലൃ എന്ന അക്ഷരമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതൊന്നും സാധാരണ ഉപയോഗിക്കുന്ന ക്ലീ എന്ന് പറഞ്ഞു പോവുകയാണ്, ക്ലിപ്തം എന്ന് നമ്മൾ പറയുന്നു. ശരിക്ക് ക്ലിപ്തം എന്നാണ്, ലൃ ആണത് അക്ഷരം. അപ്പോൾ അത് 10,000 × 100 ആ സംഖ്യയാണ് വരുന്നത്. അതായത് 10 കോടിയെ പറയാനാണ് ലൃ എന്ന അക്ഷരം ഉപയോഗിക്കുന്നത്. ഇനി എ എന്ന അക്ഷരം 100 കോടിയെ പറയാൻ, 1,000 കോടി പറയാനാണ്. 1,000 കോടി, അതായത് ഈ 10 കോടി × 100 എന്നുള്ള രീതിയിൽ പോകുന്നു. 1,000 കോടി പറയാൻ എ ഉപയോഗിക്കുന്നു. ഐ ആണെങ്കിൽ 100,000 കോടി, 100,000 കോടി എന്ന സംഖ്യ ഐ എന്നൊരു അക്ഷരം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത് വളരെ സരളമായിട്ട് വലിയ വലിയ സംഖ്യകൾ പറയാൻ കഴിയും. ഇപ്പോൾ ഏതൊരക്ഷരത്തോടുകൂടിയും ഐ ചേർത്താൽ ഈ പറയുന്ന സംഖ്യ അവിടെ നിർദ്ദിഷ്ടമായി. അതുപോലെ ഒ എന്ന് പറയുമ്പോൾ 100,000 കോടിയെ 100 കൊണ്ട് ഗുണിക്കുന്ന സംഖ്യ, അതായത് 1 കോടി എന്ന സംഖ്യ കിട്ടും. ഔ എന്ന് പറയുമ്പോൾ 100 കോടി എന്ന സംഖ്യ കിട്ടും. ഏകദേശം 18-19 അക്കം വരെ വരുന്ന സംഖ്യകൾ. ഇത്രയധികം വിസ്തരിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ, സരളമായ വ്യവസ്ഥ ആര്യഭട്ടീയത്തിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സംഖ്യയുടെ മൂല്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ അതെല്ലാം ഓർത്തു വെച്ചാലേ അതിൻ്റെ പ്രയോഗം നടക്കുകയുള്ളൂ. ഇതിനെ ആര്യഭട്ടീയ ഗ്രന്ഥത്തിൽ വളരെ നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ശ്ലോകങ്ങളൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഇതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് നമ്മുടെ ഈ ഇതിന് ഈ ഭാഗം നിർത്താവുന്നതാണ്. ഇതിലിപ്പോൾ ആര്യഭട്ടീയ ഗ്രന്ഥങ്ങളിൽ നോക്കുമ്പോൾ ഇപ്പോൾ അതിലെ ഗീതികാഭാഗത്തിലെ 12-ാമത്തൊരു ശ്ലോകമുണ്ട്. അതിൽ ചില സംഖ്യകൾ പറഞ്ഞിരിക്കുന്ന രീതി, മഖി ഭഖി ഭഖി നഖി, ഇങ്ങനെയാണ് അതിലെ സംഖ്യകൾ പറയുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ രാവണൻ എന്ന് പറഞ്ഞപ്പോൾ 542 എന്ന് പറഞ്ഞു. അപ്പം രാവണനെ എല്ലാവർക്കും അറിയാം. അത് 542 എന്നുള്ള സംഖ്യ പ്രതിപാദിക്കുകയാണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് അതുമായിട്ട്, ആ കഥ കേട്ടിട്ടുള്ള ബന്ധം. പക്ഷേ ആര്യഭട്ടീയ രീതിയിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ തന്നെ ഈ സംഖ്യകൾ നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ ഒന്നിന് മറ്റൊരു ഓപ്ഷനില്ല. കാരണം എല്ലാ സംഖ്യയും ക എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ച എന്ന് പറഞ്ഞാൽ 6, അതിന് വേറൊരു ഓപ്ഷനില്ല. ഇപ്പോൾ കടപ്പയാതിയിലാണെങ്കിൽ 1 തന്നെ കാട്ടാപ്പായ എന്ന അക്ഷരങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ മഖി എന്ന് പറഞ്ഞാൽ മകാരം, മാ എന്ന അക്ഷരം. അപ്പം മാ എന്ന അക്ഷരം വർഗത്തിലെ ഏറ്റവും അവസാനത്തെ അക്ഷരമാണ്. 5 വർഗങ്ങൾ, അതിലെ 5-ാമത്തെ പവർഗത്തിൽ അവസാനത്തെ അക്ഷരം. അപ്പോൾ മായുടെ വില 25. അപ്പോൾ 25 നമ്മൾ ഇടത് ഭാഗത്ത് എഴുതി, വലതൊന്ന് ഇടതോട്ട് പോകുമ്പോൾ ആദ്യത്തെ 25 എഴുതി. അത് കഴിഞ്ഞ് 25 എഴുതി. പിന്നെ ഈ
ഖി മഖി എന്നാണ് പറഞ്ഞത്. അപ്പം ഈ എന്ന് പറയുമ്പോൾ ഈക്ക് നമ്മൾ 100 വില കൊടുത്തിരിക്കുന്നത്. ഖാക്ക് ഖായുടെ വില 2 ഖ. അപ്പോൾ 200 എന്നായത്. ഖി എന്ന് പറയുമ്പോൾ 200 എന്നർത്ഥം കിട്ടി. അപ്പോൾ മഖി എന്ന് പറഞ്ഞാൽ 225 എന്നർത്ഥം വരും. ഇതുപോലെ ഭഖി എന്ന് പറയുമ്പോൾ 224. ആ മാക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരമാണ് ഭ. അപ്പോൾ ഭാക്ക് 24, ഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200. അപ്പോൾ ഖിക്ക് 200, 24 എന്ന് പറയുന്നത്. അങ്ങനെ ഭഖി എന്ന് പറയുമ്പോൾ 222, നഖി എന്ന് പറയുമ്പോൾ 215. ന അക്ഷരം വരുന്നത് 15 അക്ഷരമായിട്ടാണ് വർഗത്തിൽ. ഇങ്ങനെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും പറയാം, അതിൻ്റെ സംഖ്യയുടെ പ്രതിപാദന രീതി അനുസരിച്ച്. അപ്പോൾ ഇതിൽ തന്നെ ഐയും ലൃവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതത് സംഖ്യകളായിട്ട് ഇത് പരിഗണിക്കും. അങ്ങനെ ആര്യഭട്ടീയത്തിലെ ശ്ലോകങ്ങളിൽ വലിയ വലിയ സംഖ്യകൾ ഇത്തരം രീതിയിൽ പറഞ്ഞ് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് സരളമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇതാണ് ആര്യഭട്ടീയ രീതിയും നമ്മുടെ സംഖ്യ എഴുതുന്ന രീതിയും നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടും അതുപോലെ തന്നെ വേദഗണിതം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഈ രീതി വളരെയധികം സഹായിക്കും, കാവ്യങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്ന രീതി. അപ്പോൾ ഈ സംവാദത്തിൽ ഇത്രയും പറഞ്ഞ് നിർത്താം. കാരണം അടുത്ത വിഷയം ആര്യഭട്ടീയ ഗ്രന്ഥത്തിൻ്റെ ഒരു പരിചയമാണ്. അത് അടുത്ത സംവാദത്തിലാകാം. ഓം.